തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്തിനെ പാമ്പൻ ദ്വീപുമായും രാമേശ്വരവുമായും ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. 1870 കാലഘട്ടങ്ങളിൽ അന്ന് സിലോൺ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ശ്രീലങ്കയുമായി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇങ്ങനെയൊരു റെയിൽപാത നിർമ്മാണത്തിനെ കുറിച്ച് ബ്രിട്ടീഷുകാർ ആലോചിച്ചു തുടങ്ങി. 1911 നിർമ്മാണം ആരംഭിച്ച ഈ റെയിൽപാത 1914 ഫെബ്രുവരി 24 പണി പൂർത്തിയായി ആദ്യ ട്രെയിൻ ഓടിച്ച് യാത്ര ആരംഭിച്ചു. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ നീളം കൂടിയ ഈ റെയിൽപാതയുടെ മധ്യഭാഗത്ത് ബാസ്കുലേ എന്നറിയപ്പെടുന്ന ഒരു തൂക്കുപാലം സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ കപ്പലുകൾക്ക് കടലിൽ കൂടി യാത്ര ചെയ്യുന്നതിനുള്ള തടസ്സങ്ങളും ഇല്ലാതായി. 2 കിലോമീറ്റർ നീളവും 143 പിയറുകളുമുള്ള ഈ മഹാവിസ്മയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മൻ എഞ്ചിനീയർ ആയിരുന്ന ഷേർസറാണ്. രാമേശ്വരത്തെ ദ്വീപിനെ അതിൻ്റെ വൻകരയുമായി ബന്ധിപ്പിക്കാൻ ഈ ഒരു റെയിൽവേ ഗതാഗതം മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കവെയാണ് 1988 ഒക്ടോബർ 2 ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നുകൂടി അറിയപ്പെടുന്ന റോഡ് ഗതാഗത സംവിധാനം പാമ്പൻ റെയിൽവേ പാലത്തിനോട് ചേർന്ന് നിർമ്മിക്കപ്പെടുന്നത്. 2.34 കിലോമീറ്റർ ഉള്ള ഈ ഗതാഗത സംവിധാനം നിലവിൽ വരാൻ ഏതാണ്ട് 14 വർഷങ്ങൾ എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. രണ്ട് കിലോമീറ്ററാണ് പാമ്പൻ പാലത്തിൻ്റെ നീളം. 143 പിയറുകളുള്ള ഈ റെയിൽവേ പാത സമുദ്രതലത്തിൽ നിന്നും 12.5 മീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മീറ്റർ ഗോജ് ആയിരുന്നുവെങ്കിലും രാമേശ്വരം സ്വദേശി കൂടിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റായി വന്ന സമയത്ത് അദ്ദേഹം അത് ബ്രോഡ് ഗ്വേജ് ആക്കി പുതുക്കി പണിഞ്ഞു. പാമ്പൻ പാലത്തിൻ്റെ പ്രധാന ആകർഷണം അതിൻ്റെ ഷേർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജിയാണ്. ഈ സംവിധാനത്തിൽ പാലത്തിൻ്റെ നടുവിലായിട്ട് ഡബിൾ ലീഫ് ബാസ്കുലേ എന്ന തൂക്കുപാലം സംവിധാനം വഴി കപ്പലുകൾക്കും മറ്റും കടന്നു പോവാൻ സാധിക്കുന്നു. ഈ ഓരോ ലിഫ്റ്റിംഗ് സ്പാനുകളുടെയും ഭാരം 415 ടൺ ആണ്. മനുഷ്യ സഹായത്തോടെയാണ് ഈ ലിഫ്റ്റിംഗ് സ്പാനുകൾ ഉയർത്തി കപ്പലുകൾ കടത്തിവിടുന്നത്. പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ കൊറോസിവ് അല്ലെങ്കിൽ ദ്രവണ സാധ്യത കൂടുതലുള്ള സ്ഥലത്തിലാണ്. കടലായതുകൊണ്ട് തന്നെ കാറ്റിലെ ഈർപ്പവും കൂടുതലാണ്. ഇതിനു പുറമെ അതിവേഗതയിലുള്ള ചുഴലിക്കാറ്റ് ഭീഷണിയും നേരിടുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 1964 ഡിസംബർ 23 ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം വഴി സഞ്ചരിച്ചിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ അപകടത്തിൽപ്പെട്ടു. 150 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. 2009 എഞ്ചിനീയർ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ പാലം ശക്തിപ്പെടുത്തുകയും അതുവഴി ഗുഡ്സ് ട്രെയിനുകൾ ഓടിച്ചു തുടങ്ങുകയും ചെയ്തു. 2016 പാമ്പൻ പാലത്തിനെ പുതുക്കി പണിയുന്നതിനായി മിനിസ്ട്രി ഓഫ് റെയിൽവേസ് 25 കോടി രൂപ സാങ്ഷൻ ചെയ്തു. ഈ പദ്ധതിയിൽ 65.2 മീറ്റർ നീളമുള്ള ലിഫ്റ്റിംഗ് സ്പാനിനെ 66 മീറ്റർ നീളമുള്ള സിംഗിൾ ട്രസ് സ്പാനാക്കി മാറ്റുവാനാണ് തീരുമാനമായത്. ഇതുമൂലം ലിഫ്റ്റിംഗ് സ്പാൻ ഓട്ടോമാറ്റിക്കായി മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജ് പാമ്പന് സ്വന്തമാകുന്നു. 2018 ഡിസംബർ 4 പരിശോധനയിൽ റെയിൽപാളത്തിൽ വിള്ളൽ അനുഭവപ്പെടുകയും തുടർന്ന് റെയിൽ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2019 മാർച്ച് 10 ഇത് പുനരാരംഭിക്കുകയും ചെയ്തു. ഒരു റെയിൽപാലത്തിൻ്റെ ശരാശരി ആയുസ്സായി എഞ്ചിനീയർമാർ കണക്കാക്കുന്ന 60 വർഷങ്ങളും പിന്നിട്ട് ഇപ്പോൾ 106 വർഷങ്ങളും കഴിഞ്ഞ് ഒരു അത്ഭുതമായി അനേകം വിനോദസഞ്ചാരികളെയും ആകർഷിച്ച് കടലിൻ്റെ നടുവിൽ തലയുയർത്തി നിൽക്കുകയാണ് പാമ്പൻ. നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ ലോകത്ത് നടത്തിയ പഠനത്തിന് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും അസാധാരണമായ ട്രെയിൻ യാത്ര എന്ന ഖ്യാതി പാമ്പന് നൽകിയിരുന്നു.
എഞ്ചിനീയറിംഗ് ലോകത്തെ വിസ്മയമായി അനേകം യാത്രക്കാരുമായി അസാധാരണ യാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പാമ്പൻ പാലം.